ജീവിതത്തിൽ നിധി കണ്ടെത്തിയവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പൗലോ കൊയ്ലോയുടെ ഒരു അടിപൊളി ഒരു പുസ്തകമുണ്ട്, ആൽക്കെമിസ്റ്റ്. നമ്മളൊക്കെ വായിച്ചു കഴിഞ്ഞതായിരിക്കാം. ഒരു ഇടയച്ചെറുക്കൻ നിധി തേടി ഇറങ്ങിപ്പോകുന്നുണ്ട്. അതാണ് ആ നോവലിൻ്റെ സാരാംശം. അവന് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്, യാത്രകളുണ്ട്. ഒടുവിൽ അവൻ നിധി കണ്ടെത്തുന്നുണ്ട്. ഈ അനുഭവങ്ങളുടെയും ഈ യാത്രകളുടെയും നോവുകളുടെയും പശ്ചാത്തലത്തിൽ ആ നിധിയുടെ ഇരിപ്പിടം അവൻ കാണുകയാണ്. അവൻ്റെ അടുത്തു തന്നെ ആ നിധിയുണ്ടെന്നുള്ളത്. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്കൊരു നിധി നൽകിയിട്ടുണ്ട്. ആ നിധി കണ്ടെത്തണമെങ്കിൽ നീ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കും അധ്വാനിക്കാതെ ആ നിധി സ്വന്തമാക്കാൻ സാധിക്കില്ല. അങ്ങനെ ജീവിതത്തിൽ നിധി കണ്ടെത്തിയ ഒരു അമ്മയെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് പരിശുദ്ധ അമ്മയാണ്. യഹൂദ പാരമ്പര്യത്തിൽ രക്ഷകന് വേണ്ടി കാത്തിരുന്നപ്പോൾ രാജകൊട്ടാരങ്ങളിൽ കന്യകകളായി ജീവിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പിറവിക്കായിട്ട്, ദൈവത്തിന് ഇടം കൊടുക്കാനായിട്ട്, രക്ഷകന്റെ വരവിനായിട്ട് കന്യാത്വം പാലിച്ചിരുന്നവർ. പക്ഷേ അവർക്ക് രക്ഷകനെ സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് ഒരു ചെറിയ എളിമ നിറഞ്ഞ പെൺകുട്ടിയെയാണ്. അവളാകട്ടെ ദൈവത്തിന് ഇടം കൊടുക്കാനായിട്ട് അവൾ ഈ ഭൂമിയിൽ വലിയ നിധി കണ്ടെത്തി. ആ നിധിയാണ് എളിമ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിലേക്ക് ചിലപ്പോൾ ചേർന്ന് നിൽക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, കണ്ണീരൊഴുക്കി യാചിക്കുന്നുണ്ടാകാം. പക്ഷേ എളിമയോടുകൂടെ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ വേദനകൾക്കും സഹനങ്ങൾക്കൊക്കെ അതൊന്നും ഇല്ലാതായി പോകുന്നു എന്നുള്ളതല്ല, അതിനൊരു അതിനെ പരിഹരിക്കാനായിട്ട്, അതിനെ മറികടക്കാനായിട്ടുള്ള ശക്തി ദൈവം നിനക്ക് നൽകും. പരിശുദ്ധ അമ്മ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് കണ്ടെത്തിയ നിധി എന്ന് പറയുന്നത് ഈ എളിമ എന്ന പുണ്യമാണ്. ഓക്കെ, മറ്റു പലർക്കും ഇല്ലാതെ പോയ ഏറ്റവും വലിയ നിധിയല്ലേ ഈ എളിമ എന്ന പുണ്യം എന്ന് പറയുന്നത്? എവിടേക്കൊക്കെ യാത്ര ചെയ്താലും, എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചാലും, പുതിയതായി എന്തൊക്കെ ചെയ്താലും നിന്റെ ഹൃദയത്തിൽ എളിമയില്ലെങ്കിൽ ദൈവത്തിന് മുസ്സിക്കാൻ പറ്റില്ല. പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ വചനം പറന്നിറങ്ങാനായിട്ട്, പെയ്തിറങ്ങാനായിട്ട് സാധിച്ചത് എളിമ എന്ന പുണ്യമുള്ളത് കൊണ്ടാണ്. അവിടെയാണ് ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുന്നത്. ജോൺ പോൾ രണ്ടാം മാർപ്പ പറയുന്നില്ലേ, ജപമാല ചൊല്ലുമ്പോൾ നാം അമ്മയുടെ കരം പിടിക്കുന്നു, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ അമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കുന്നു. അതുകൊണ്ട് ഈ സഹനങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവം നൽകുന്ന വലിയ നിധികളാണ് കേട്ടോ. അത് സഹിക്കുന്നവർക്ക് വലിയ ഭാരമായിട്ട് തോന്നാം, സഹിക്കുന്നവർക്ക് വലിയ സങ്കടമായിട്ട് തോന്നാം, നോവായിട്ട് തോന്നാം. പക്ഷേ ഒരു നാള് നീ അനുഭവിച്ച ഈ സഹനവും വേദനയും നൊമ്പരവും ഒക്കെ ഒരു നാള് നിനക്ക് വലിയ സന്തോഷം നിനക്ക് നൽകും. ചിലപ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു വരുത്തുന്ന അപവാദങ്ങളായിരിക്കാം, നമ്മളെ പരിഹസിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് സഹനത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ കാൽവരികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും സഹനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നില്ലേ. അവള് ഗർഭിണിയായി കാണപ്പെട്ട നാൾ മുതൽ തന്നെ കാൽവരിയുടെ ഉച്ചിയിൽ വരെ അവൾ ഈ സഹനത്തിൻ്റെ യാത്രയിലൂടെയായിരുന്നു. നോക്കിയൻ, പരാതികളില്ലാതെ അവൾക്കത് ഏറ്റെടുക്കാൻ സാധിച്ചത് എളിമയുടെ ഒരു നിറവ് അവളുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ്. നമുക്ക് വ്യക്തമായിട്ട് ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം, എളിമയിൽ നിറയാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. ജപമാലയൊക്കെ ചൊല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ വിരസത തോന്നാം. ഈ ജപമാല മാസത്തിൽ നമുക്ക് കുറേയും കൂടിയും തീക്ഷ്ണതയോടുകൂടി എങ്ങനെ ജപമാല ചൊല്ലുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. നമ്മുടെ വേദനകളും സഹനങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതബന്ധിയായിട്ട് ഓരോ രഹസ്യങ്ങളും പ്രാർത്ഥിച്ചു ചൊല്ലുമ്പോൾ നമുക്ക് തീക്ഷ്ണതയോടുകൂടെ പല വിചാരങ്ങളില്ലാതെ
നമുക്ക് ഈ ജപമണികളോട് ചേർന്നിരിക്കാൻ സാധിക്കും. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ജപമാല മാസത്തിൽ ജപമാല കയ്യിലെടുക്കുമ്പോൾ ഒരു ആയുധം എടുത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു എനർജി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ കയ്യിലേക്ക് പരിശുദ്ധമ്മ നൽകിയ വലിയൊരു ആയുധമാണ്, വചനത്തിൻ്റെ ആയുധമാണ് ജപമാല. ആ ജപമാല എടുത്തുകൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടാൻ, സഹനങ്ങൾ വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഈ ജപമാല നമ്മളെ ശക്തിപ്പെടുത്തട്ടേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഓരോ ജപമണികളും നമുക്ക് വലിയ ശക്തി നൽകുന്നുണ്ട്, സഹനങ്ങളെ അതിജീവിക്കാനായിട്ട്, വേദനകളെ അതിജീവിക്കാനായിട്ട്, വചനത്തിൻ്റെ നിറവിലാകാനായിട്ട് ഓരോ ജപമണികളും നമ്മളെ ശക്തരാക്കുന്നുണ്ട്. നോക്കിയേൻ, നിധി തേടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. ആ നിധി നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ നിധിയാണ് എളിമ എന്ന പുണ്യം. ആ എളിമ എന്ന പുണ്യത്തിൽ വളരാനുള്ള കൃപ നൽകണമേ എന്ന് പരിശുദ്ധമ്മയോട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ ഓർക്കേണ്ടത് നല്ലതാണ്. അമ്മയുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളും വേദനയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരിശുദ്ധ അമ്മ ഏറ്റവും വലിയ അഭയം തേടിയത് ദൈവത്തിലാണ്. എളിമയോടുകൂടി ജീവിച്ചത് കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒത്തിരി നിറവുണ്ടായി. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യേകമായിട്ട് ഈ വചനം കേൾക്കുന്നവർ സഹനത്തിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, തെറ്റിദ്ധാരണയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ കരം ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കി ആ സഹനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് പരിശുദ്ധ അമ്മ നമുക്ക് നൽകും. അങ്ങനെ ഈ ജപമാല മാസം അനുഗ്രഹത്തിൻ്റെ മാസമാക്കി തീർക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടിയും പരിശ്രമിക്കാം. ജപമണികൾ കൈകളിൽ ഉരുളുമ്പോൾ, പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഈ ജപമാലയെ സ്നേഹിക്കുന്ന ഒരു തലമുറ വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യുവതി യുവാക്കള്, കുഞ്ഞുമക്കള് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, നോക്കിയാൽ പറയുന്നില്ലേ, ജപമാല ചൊല്ലുന്ന ഭവനങ്ങളൊന്നും നശിച്ചു പോകില്ലെന്ന്. നമ്മുടെ ഭവനങ്ങളിൽ ഈ ജപമാല ചൊല്ലട്ടെ, അങ്ങനെ നന്മയുള്ള ഭവനമായിട്ട് തീരട്ടെ നമ്മുടെ കുടുംബങ്ങളൊക്കെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.